सही है बच्चों का, तू तो ना ऊपर है ना ये, हाँ ये कौवा। अस्सलामु अलैकुम वरहमतुल्लाह, वेलकम बैक अगेन पुदिर वीडियो एल स्वागत। अब नाम कुछ दिवस बदेश वीडियोस कंकोद पचात साचर्यम चेरकू कटो समय अंज मुकाल आर मणी अश्वरमस्कार कईवनिंग सवारी की वैंड इंगा इवे अलो इवे अंजर अश्वर बैंक ऐसम अंज मुकाल आर मणिया निस्कार कह अंज मुकाल निस्कार अद कहूँ आर मणी कहूँ अब ई वैक सवारी एच्चो अवड़ कुछ कृषिकार अब परचयपड़ा ना नमें सवर्जी तोट वैक साचर्य नमुक नोक कम रे वैक इवे तूल का सौंड मत क्यों अब आदि नाम वीडियोस आर का ना चानल सब्सक्राइब वेटो उत्तरे वरू अब सूर्य अस्तमिकान इवे मगरी बोंगे मुपति अंजाटो अब समय आर मणि अब अत्यावश्यम सूर्यनिंग मंजड़ी अदत्रोम क्लियर अल हाई बेबी अस्सलाम वालेकुम ये कौन है आपका नाम क्या है ए? बोलो नाम बोलो नाम नहीं है ये चाकू दे दो चाकू चाकू उधर नहीं रखूँगा चाकू दे दो नाम नहीं है आपका नीचे पकड़ो चाकू चाकू नीचे पकड़ो नाम बोलो नाम नहीं है वो मिल अब इतने या कृषिका इवे कृषि कंबिया अस्सलाम वालेकुम भाई लोग क्या अलहमदिल्ला ठीक है अलहमदिल्ला ये क्या चीज़ है ये सब्जी कद्दू कद्दू इतना कद्दू कंबिया कंबिंगलो इत ना नाटिल याद का कद्दू सब्जी बनाने के लिए ना जी सब्जी बनाने के लिए अच्छा ये तो सबसे बड़ा है ना ये छोटा वाला अच्छा ये तो इधर से खराब ही है हाँ इधर ये क्या चूहा ना चूहा काटता है अच्छा अब इवर इवे कुछ पर इवर मलरकोट स्थल इवड़े ऐसे कितने किलोमीटर भाई यहाँ से वहाँ तक मल सत्तर सेवेंटी किलोमीटर हाँ एवुपीटर इवड़ मलरकोट स्थल अब इवर कृषि वेटे तत्काल ताम वीडाण इवे इवे कृषि ई कृषि इतने साधन मनस कंबिंगल निंद मनस कृषि कुछ अवल इतने साधन अवर कमेंट अवड़े सवर्जी तोट आरवा तन तुकने अब इतम फुल वावे तौर चल दस पूरा खत्म हो गया अच्छा ये पूरा इधर है ना ये चीज है ना अब इतने अब अंगा भाव मुदल इवड़े े साटो ई साधन निंगड़ा पर कंबिंग अमारे भाष में एट याद चिंका निकल याद का ओर विषय नि विचार चल या ओर्म वेरे अगर इले इवेपा कृषि क्याबेज अब चोलफ्लवर कूड़ल ई सा वेजिटब पचटमस मलरकोट भागत ओर भागत ओर इवे नमुके धारा ई गोद चोड़ अल
ഈ ക്യാബേജൊക്കെ കാണാൻ പറ്റും. എന്നാലും നമ്മൾ മലർക്കോട്ടിലെ പോകണമെന്നുണ്ടല്ല വ്യത്യസ്തമായ ഫ്രൂട്ട്സുകൾ, പിന്നെ അതോടൊപ്പം വ്യത്യസ്തമായ പച്ചക്കറികൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സബ്ജി മണ്ടിയിൽ പോയിട്ട് അവിടുത്തെ ഓരോ സാധനങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ആ വീഡിയോ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സ് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ കാണുന്നില്ല തത്തകൾ ഒച്ചപ്പാട് എന്നെല്ലാം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ കാക്ക പോലെയാണ് ഇവിടെ തത്ത. കുറച്ച് തത്തനെ അങ്ങോട്ട് പിടിച്ചാൽ ലാസ്റ്റ് എന്നെയും കൊണ്ടേ പോകും പോലീസുകാർ. കാണില്ലേ ഫുള്ള് തത്തകളാട്ടോ, തത്ത മൈന അങ്ങനത്തെ ഐറ്റംസുകൾ. അപ്പോൾ നമ്മൾ സവർജല്ലി തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഇതേണ്ട, ഇതിപ്പോൾ 3-4 ദിവസമായിട്ടേ ഉള്ളൂ ഈ വിത്തിറക്കിയിട്ട്, ഞാറ് നട്ടിട്ട്. ഇതിപ്പോൾ അതിനുവേണ്ടി വിത്തിറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിലയാണ്. ഇപ്പോൾ അടുത്തന്നീൻ്റെ കാര്യപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സവർജല്ലി തോട്ടം, നല്ല കാറ്റടിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, ഒരുപാട് സവർജല്ലി കണ്ടോ നിലത്ത് വീണിട്ട്. നമ്മൾ സവർജല്ലി തോട്ടത്തിൻ്റെ വിശാലമായ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവുന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. കണ്ടോ ഒരുപാട് സവർജല്ലികൾ, ആ ശക്തമായ കാറ്റ്. കാറ്റ് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞൊക്കെ കേരളത്തിൽ പോലും ഇത്ര വലിയ കാറ്റ് കണ്ടിട്ടില്ല. നമ്മളെ കേരളത്തിൽ അങ്ങനെയാണ് ആ കാറ്റ് വീശിയതെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും ഉണ്ടാവും അറിയോ, പിന്നെ ഫുള്ള് എല്ലാ മരവും റോട്ടുമേലായിരിക്കും. അത്രയും ഭയങ്കര കാറ്റ് തന്നെ ഒരു രാത്രി, കാറ്റും മഴയും. ഇപ്പം ഭയങ്കര ചൂടാണ്, ഇപ്പം കാറ്റുമില്ല മഴയുമില്ല ഒന്നുമില്ല. കാറ്റടിച്ചിട്ട് ഇപ്പോൾ അത്രേ ഒരു 4 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതന്നില്ലേ പക്ഷികൾ, ഇതാ തിന്നുന്ന ഈ പക്ഷികളെ പിന്നെ തുളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ രാവിലെയും വൈകുന്നേരം കൂക്കുന്നത്. ഇപ്പം തുടങ്ങും, ഏതെങ്കിലും ഒരു തത്തയോ അല്ലെങ്കിൽ ഒരു കാക്കയെങ്ങാനും വന്നിട്ട് മരത്തുമ്പിൽ ഇരുന്നാലുള്ള ഇവിടുത്തെ ഒച്ചപ്പാടുകൾ കണ്ടോ, അതും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സവർജല്ലി തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഞാനുണ്ടല്ലോ ഇവിടെ, അവിടെ നല്ല ഉച്ച സമയത്തൊക്കെ നല്ല ചൂടായിരിക്കും, റൂമിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാനിതാ ഈ മഞ്ചെല്ലാം തോന്നി കിടക്കല്ലേ ഇവരെ, ഇവിടെ ഒരു മഞ്ചലുണ്ടാവും. പിന്നെ അസ്സലാമു അലൈക്കും. ആ ബോയ് കേളേ. അപ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് പിന്നെ ഇവരൊക്കെ നല്ല പരിചയമാണ് കേട്ടോ. ഇതാണെന്നില്ലേ ഒരുപാട് സവർജല്ലികൾ കാറ്റടിച്ച് വീണിട്ട്. ഇപ്പോൾ ജി ആ പോയിട്ടു ഏക്ക് മിനിറ്റ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഉണ്ടല്ലോ പഞ്ചാബിൽ സവർജല്ലിക്ക് വലിയ ഡിമാൻഡില്ല. നേരെ മറിച്ച് ഇവർ നേരെ കൊൽക്കത്തയിലേക്കൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര പിന്നെ ഡിമാൻഡല്ലേ സവർജല്ലിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വിലയും വളരെ കുറവ് തന്നെയാണ്. പിന്നെ ഇതാ ഇത് കാണേണ്ടൊരു സാധനം കേട്ടോ. ഇതിവർ ഈ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലുകൊണ്ട് ചെയ്യല്ലേ, എന്ത് എന്നതിന് പറയാ, ഇന്ന് പറയാ ചണയാ അപ്പൊ നോക്കിയാ പോലത്തെ ഗുലേൽ, ഇവർ ഗുലേൽ എന്ന് പറയുന്നത്. നമ്മളെന്നാ ചണ എന്നിട്ടല്ല പറയല് ഈ പക്ഷിക്ക് പിന്നെ കല്ലുകൊണ്ട് വെക്കുന്ന സാധനത്തിന്. ഈ മിനിറ്റ് ഈ കേസേ കിസി തരാനാ ഏ സോയേ ഒന്ന് വെച്ചോക്ക തൂത്താനാ ഉപ്പറാന ആ ഏ കവ്വ സംഭവം സക്സസ് ആണ്. അപ്പോൾ ഇങ്ങനെ തത്തയും കാക്കയെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവർ ഇതിനെക്കൊണ്ട് വെച്ച് പിടിക്കും. ഇവരുടെ അടുത്ത് 2-3 തത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെ പിന്നെ നിയമപ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു തത്തകളെ പിടിക്കുന്നതുകൊണ്ടും കാര്യങ്ങൾക്കൊന്നും. അപ്പോൾ അങ്ങനെയാണ് പിന്നെ പക്ഷികളൊക്കെ ഇവരെ പിടിക്കുക. പിന്നെ ഇവർ കൂടുതലായിട്ട് പക്ഷികൾ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കുന്നത്, ചളിയും കലക്കി വെച്ചിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കല്ലിട്ടു, ഇവിടെ കല്ല് കിട്ടാൻ വളരെ പ്രയാസമാണ്. കാരണം കളിമണ്ണാണല്ലോ കൂടുതൽ. നിങ്ങൾ നോക്കി ഇവിടെ നിന്ന് കല്ല് പൊറുക്കാനുള്ള ചരലും മണ്ണൊന്നും ഇല്ല, കൂടുതൽ ഈ പൊടി മണ്ണുള്ളത്. അതുകൊണ്ട് തന്നെ കല്ല് കിട്ടാൻ വളരെ പ്രയാസം ഇങ്ങനെ ഉണ്ടാക്കണം കല്ല്. സവർജല്ലി ഉണ്ടോ, സവർജല്ലി സവർജല്ലികൾ? അപ്പോൾ നമ്മളൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളെ പരിചയപ്പെടുത്താണ്. വൈകുന്നേരം ഇവരിപ്പോൾ ഒച്ചപ്പാടാക്കുന്നില്ലല്ലോ, എല്ലാം കുറേ കൂക്കേനു. നേരത്തെ ഒരു ഞാൻ അവിടെ ഉള്ള സമയത്ത് ഒരേ കൂക്കലേനു. അല്ലാഹു രണ്ടില്ല സൂര്യനെ. അപ്പം അങ്ങോട്ട് എന്തുണ്ടാവില്ല, അത്രയധികം ക്ലിയർ ഉണ്ടാവില്ല. ഇങ്ങനെ കാണിക്കുക, അപ്പോൾ അതാകുമ്പോൾ നല്ല ക്ലിയർ ഉണ്ടാവും.
സവർജില്ലിൻ്റെ തോട്ടത്തിനെ കുറിച്ച് വളരെ വിശാലമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്തത്. സവർജില്ലി ഇതൊക്കെ സവർജില്ലി മരങ്ങളാണ് കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോടാണ്. പിന്നെ അത് നമ്മുടെ നാരങ്ങ മരമാണ്. ആ കൂക്കൽ തുടങ്ങിയിട്ടുണ്ട്. നാരങ്ങയാണ്, ഓറഞ്ച്, അതും ഓറഞ്ച്. അപ്പോൾ നമ്മുടെ ഭായി സാബ് ഉണ്ട് ഇവിടെ, മൂപ്പരൊക്കെ. അസ്സലാമു അലൈക്കും, ക്യാ ബാത്ത് ഹേ? സവർജില്ലി ആ മലയാളം പഠിത്തേ മൂപ്പരെ മൂപ്പരെ നമ്മൾ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. മൂപ്പര് സവർജില്ലിക്ക് സവർജില്ലി എന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാശ്പത്തി എന്നാ ഇവർ പറയിച്ചിരിക്കേ. അപ്പോൾ ഇത് സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പെട്ടി ഉണ്ടാക്കുകയാണ്. പെട്ടിക്ക് നല്ല പൈസ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാന്ന് തോന്നുന്നു അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെന്താ പുതിയ വിശേഷങ്ങൾ? കണ്ടില്ലേ, ഇത് ഈ പശുവിനും മറ്റും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്ടോ. ഇവർക്ക് പശുവൊന്നും ഇല്ല, ആ വീട്ടുകാർ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചു വെച്ച പുല്ലാണിത്. ഹലോ, കണ്ടില്ല തത്ത കരഞ്ഞോടലിനെ ഉള്ളിലെ മേലെല്ലാം ഉണ്ടാവും. ഇതിനിപ്പോൾ ഒരു മാസം എത്രയുള്ള, ഒരു മാസം ഇല്ല, അതിൻ്റെ ഉള്ളിൽ ഇത് വിളവെടുക്കും. വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഞാൻ എന്നും വരുത്തുന്നുണ്ട് കേട്ടോ എടാ. ഒരു ഉച്ച സമയത്താകുമ്പോൾ ഇവിടെ അതോ, ഒരു ഉച്ച സമയത്ത് ഞാൻ എല്ലാ ദിവസവും വരുത്തുന്നുണ്ട് പരമാവധി. എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് സവർജില്ലി സുലഭമായിട്ട് കിട്ടും. സവർജില്ലി കൂടുതൽ തിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നാലും കൂടുതൽ തിന്ന പ്രശ്നം തന്നെയാണ് കേട്ടോ. കാരണം വയറിന് അതത്ര ദഹിക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാസം കൂടി ഇതെല്ലാം കിട്ടൂ. ഞാൻ ഇവിടുന്ന് ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളെയോ ഞാൻ ഇവിടുന്ന് പോകും. അപ്പോൾ അതും കിട്ടൂല. അപ്പോൾ പരമാവധി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കലാണ്. കാരണം ഇവർക്ക് ഇപ്പോൾ തത്ത തിന്നുന്നതുകൊണ്ട് ഇവർക്കൊരു പ്രശ്നമില്ല. തത്ത ഫുള്ള് തിന്നാണെങ്കിൽ, അല്ലെങ്കിൽ ആട്, ഈ ആടൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊയിച്ചിടും ഇത്. അപ്പോൾ അവർ ഫുൾ ആടും വെണ്ട സാധനം ഫുള്ള് തിന്നുകൊണ്ട് ഇവർക്കൊരു പ്രശ്നമില്ല. കൊത്തിയിട്ട് അത് വേസ്റ്റ് ആക്കുന്നതുകൊണ്ടാണ് ഇവർ തത്തനെല്ലാം ഓടിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഒരു വെറുതെ ഒരു എന്താ പറയുക വൈകുന്നേരം ഒന്ന് നടന്നതാണ്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, തൽക്കാലം നമുക്ക് ഇവിടെ വൈറ്റ് വൈൻഡപ്പ് ചെയ്യാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക മുന്നോട്ടങ്ങോട്ടും. നമുക്ക് പുതിയ പുതിയ വീഡിയോസുകളായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അസ്സലാമു അലൈക്കും.